ഒരു കാര്യം നാടി തൊട്ട് നിങ്ങൾ എഫ് ആർ എനിക്കറിയാം. എഫ് ആറിന് എനിക്ക് എനിക്കൊന്ന് കുറച്ച് നാളുകളെ വർഷങ്ങളായിട്ട് എനിക്ക് നമ്മൾ തമ്മിൽ കണക്ഷൻ ഉണ്ട് അല്ലെ, ഒരു അഞ്ചെട്ട് വർഷങ്ങളായിട്ട് നമ്മൾ തമ്മിൽ. പക്ഷെ എന്തായാലും നിങ്ങളുടെ ഈ ഒരു ഒരു ദൗത്യം ഭയങ്കര നല്ലൊരു ദൗത്യമാണ്. കാരണം നമ്മളുടെ നാട്ടില് ഉള്ള ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളം നമ്മുടെ ഏറ്റവും തെക്ക് നടക്കുന്ന തെക്കുള്ള ഒരു സ്ഥലം, മലയാളികൾ വളരെ എക്സ്പോഷർ വളരെ കുറവ്. അപ്പം എപ്പോഴും നമ്മൾ കാണുന്നതാണ് നാഷണൽ ലെവലിൽ തന്നെ ബിസിനസ് ചെയ്യുമ്പോൾ ഗുജറാത്തികൾക്കും മാർവാടികൾക്കും ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്നു, മലയാളികൾക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത് അതിനൊരു നമ്മുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല. അത് അവരെ സംബന്ധിച്ച് അവർക്ക് ഹിന്ദി പറയുന്ന സോൺ വളരെ വലുതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ് എങ്ങോട്ട് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് ആ ചെറിയ റീജിയനിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതിൻ്റെ ഒക്കെ അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വലിയൊരു തലങ്ങളിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്നുണ്ട്. അതും എഫ് ആറിനെ പോലെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പും കൂടെ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ബിഗ് തിങ് അപ്പം എഫ് ആറിന് പോലും അറിയില്ലായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് എത്രമാത്രം മഹത്തരമായുള്ളൊരു കാര്യമാണെന്നുള്ളത്. എന്തായാലും ഐ റിയലി അപ്രീഷിയേറ്റ് ദ കൈൻഡ് ഓഫ് എഫേർട്ട് യു ആർ ഡൂയിങ് ആൻഡ് ഓൾസോ ഐ കൺഗ്രാജുലേറ്റ് ഓൾ ഈച്ച് വൺ ഓഫ് യു ഫോർ ബീങ് പാർട്ട് ഓഫ് ദിസ്. Thank you, sir. Thank you. And I again thank you for coming to all my platforms whenever I request you to come over. Thank you very much. And this is the end of the session. 51st ദിവസം നാളെയാണ്. നാളെ ഒരു പുതിയ ഗസ്റ്റ്, പുതിയൊരു ടൈറ്റിൽ 7 AM ബിസിനസ് ക്ലബിൻ്റെ ജേണി സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ബാറ്റ് നമ്മൾ പൊക്കിയിരിക്കുകയാണ്. അതും ഒരു ലവ്ലി ആയിട്ടുള്ള ഒരു ടൈറ്റിലും ലവ്ലി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ കൂടെ സമയം ചിലവഴിച്ചു വെച്ചു. എല്ലാവരെയും നാളെ 7 AM ക്ലബ്ബിൽ, നാളെ ദുബായ് സമയം രാവിലെ 7 മണിക്ക് കാണാമെന്ന് പ്രതീക്ഷയോടെ ഒഫീഷ്യലി വി ആർ ഗോയിങ് ടു എൻഡ് ദ സെഷൻ ഓവർ ഹിയർ.